ആർത്തു പെയ്യുന്ന മഴയുടെ ആരവങ്ങൾക്കും മീതെ ഒരുത്സവമേളമുയരുകയായി. അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും മുറ്റത്തേക്ക് കുരുന്നുകൾ പിച്ചവയ്ക്കുന്ന പ്രവേശനോത്സവമേളം. പാട്ടും കളിയും കൂട്ടുകൂടലുമായി അവരിനി നമ്മുടെ വിദ്യാലയങ്ങളിൽ നിറയും. അവർ നാളെയുടെ പ്രതീക്ഷകൾ, ചരിത്രത്തെ നന്മയുടെ നേർവഴികളിലൂടെ മുന്നോട്ട് നയിക്കേണ്ടവർ, ഉന്നതമായ സാമൂഹ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല മനുഷ്യരായി വളർന്നുവരേണ്ടവർ. ഇത് അവരുടെ ആഹ്ലാദോത്സവമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളിലൊന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ പുലർത്തുന്ന ഉയർന്ന ഗുണനിലവാരം, യോഗ്യതയും കഴിവും കൊണ്ട് മികവ് പുലർത്തുന്ന അധ്യാപകർ, വിദ്യാഭ്യാസത്തിന് ജനങ്ങൾ നൽകുന്ന പ്രാധാന്യം എന്നിവയാണ് അതിനുള്ള കാരണങ്ങൾ. അതോടൊപ്പം സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന നിക്ഷേപവും നിരന്തര വിലയിരുത്തലും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തെ സഹായിക്കുന്നു. സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടവർക്ക് പ്രിയമുള്ള ഒരു ഓർമ്മ തന്നെയാണ് സ്കൂൾ കാലം. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പ്രവേശനോത്സവത്തിലേക്ക് കടക്കുമ്പോൾ കാലവർഷക്കുളിരിൽ പൊതിഞ്ഞ ആ പഴയ വിദ്യാലയ ഓർമ്മകൾ ഉണരുകയാണ് മുതിർന്നവരിലും. ഞാൻ മയ്യഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ച് വളർന്നത്. മയ്യഴിയിൽ ഞാൻ ഒരു സ്കൂളിൽ എന്നെ ചേർക്കുകയും അച്ഛൻ എൻ്റെ കൈവിടിച്ച് ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. അപ്പോൾ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു, പരിഭ്രമമായിരുന്നു. പക്ഷേ സ്കൂളിലെത്തിയപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടപ്പോൾ ആ പരിഭ്രമമൊക്കെ പോവുകയും പിന്നീട് അവരെല്ലാം എൻ്റെ ചങ്ങാതിമാരായി മാറുകയും ചെയ്തു. തിരുവനന്തപുരം ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. എൻ്റെ സ്കൂളും അധ്യാപകരും ഇന്നും എന്നും എന്നിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഓർമ്മകളാണ്. എനിക്ക് ഭാവിയിലേക്കുള്ള അടിത്തറ പാകിയത് എൻ്റെ സ്കൂൾ തന്നെയാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായതും നിറപ്പകിട്ടാർന്നതും രസകരവുമായ കാലം സ്കൂൾ കാലഘട്ടം തന്നെയാണ്. ഈ സമയത്ത് നന്നായി പഠിച്ചും കളിച്ചും സന്തോഷിച്ചും കൂട്ടുകൂടി ഉല്ലസിച്ചും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നല്ല മനുഷ്യരായി ഉത്തമ പൗരന്മാരായി വളർന്നു വരാൻ ഏവർക്കും കഴിയട്ടെ. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് നിന്ന് സ്കൂളും പാഠപുസ്തകങ്ങളും അധ്യാപന രീതികളും ഒക്കെ ഒത്തിരി മാറിയെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒരു മാറ്റവുമില്ല. സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ മഴയെത്തും. അന്നും ഇന്നും അത് ഒരുപോലെ. ഞാൻ പഠിച്ചത് പന്തളത്തിനടുത്ത് മാന്തുക ഗവൺമെൻറ് യു പി സ്കൂളിലാണ്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും 100 വർഷം പഴയ ആ സ്കൂളിന് അന്ന് ഉണ്ടായിരുന്നില്ല. മഴ എത്തുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്കിടെ ബെഞ്ച് മാറ്റിയിടേണ്ടി വരുമായിരുന്നു. ഞങ്ങൾക്ക് കൂട്ടുകാരുടെ ഉടുപ്പിൽ തല തുകർത്തേണ്ടി വരുമായിരുന്നു. ഇന്ന് ആ വിദ്യാലയമടക്കം നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം ലോക നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. അതിബൃഹത്തായ ഒരു ശൃംഖലയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം. 13,000 വിദ്യാലയങ്ങൾ, 45,000 വിദ്യാർത്ഥികൾ, 1.8 ലക്ഷം അധ്യാപകർ, 20,000 മറ്റു ജീവനക്കാർ, ഇവരെല്ലാം അടങ്ങുന്ന പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ അഭിമാനം തന്നെയാണ്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ കുടുംബങ്ങളുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ പൊതുവിദ്യാഭ്യാസത്തിന് ബന്ധമുണ്ട്. വീടിനടുത്ത് 12-ാം ക്ലാസ് വരെ പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. സ്കൂളുകളെ നാടിൻ്റെ ഭാഗമായാണ് സമൂഹം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും നാടിൻ്റെ കൂടി കാര്യമായി പരിഗണിക്കുകയും ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യും കേരളത്തിൽ. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളും ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു പാത നമ്മൾ തേടിയെടുക്കുകയും അതിലൂടെ
സധൈര്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ എല്ലാ തുറകളിലെ ആൾക്കാർക്കും അവരുടെ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാനുള്ള കൃത്യമായ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള വലിയ ദൗത്യം കേരളത്തിൻ്റെ സർക്കാർ ഏറ്റെടുക്കുകയും ആ ദൗത്യത്തിൽ ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും സവിശേഷ ഭൂപ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങളും പരിസരങ്ങളും അവിടെ വസന്തം തീർക്കുന്ന വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും എല്ലാം ഉണർവ് പകരുന്ന കാഴ്ച തന്നെ. പൊതുവിദ്യാഭ്യാസത്തിൽ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. കുട്ടികളുടെ അറിവ് ശേഷി വർദ്ധിപ്പിക്കുക എന്നതുകൂടി നമ്മുടെ പരമമായ ലക്ഷ്യമാണ്. ഇതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി പുതിയ പുസ്തകങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യ ഇവയെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ പുതിയ കാലഘട്ടത്തിനനുസൃതമായി അവരുടെ ശേഷികളെയും അറിവിനെയും വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിന് അവരെ തയ്യാറാക്കുക എന്നതുകൂടി പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി നാം എടുത്തിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ വലിയ പുരോഗതിയാണ് പൊതുവിദ്യാലയങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ചിട്ടുള്ളത്. പഴയകാലത്തെ ക്ലാസ് മുറികളോ സ്കൂൾ കെട്ടിടങ്ങളോ ഒന്നുമല്ല ഇന്ന് കാണാനാവുക. ഓല കെട്ടിയ മുറികളും ചോർന്നൊലിക്കുന്ന മേൽക്കൂരകളുമൊക്കെ ഇന്ന് ഓർമ്മകളിൽ മാത്രം. ഓലമേഞ്ഞ ഏതു നിമിഷത്തിലും വീഴാകുന്ന സ്കൂളുകളിലാണ് അന്നത്തെ കുട്ടികൾ പഠിച്ചിരുന്നത്. അത്തരം ഒരു വിദ്യാലയത്തിലാണ് ഞാനും പഠിച്ചിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് നല്ല സ്കൂളുകളുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഒരു പൊളിഞ്ഞ് വീഴുന്ന സ്കൂളുകളും നടത്തിക്കുവാൻ ഇന്ന് അനുവദിക്കുന്നില്ല. ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന സ്കൂളുകൾ നല്ല കെട്ടിടങ്ങളാണ്, നല്ല സൗകര്യമുള്ളതാണ്. ടൈലുകൾ പതിച്ച്, ഫാനുകളും ലൈറ്റുകളും ക്രമീകരിച്ച്, ചിത്രച്ചുമരുകൾ തയ്യാറാക്കി, മികച്ച ഫേണിച്ചറുകളും ഹൈടെക് സംവിധാനങ്ങളും ഒരുക്കി, വർണ്ണാഭമായ ഇടങ്ങളാക്കി പൊതുവിദ്യാലയങ്ങളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ വളരെ മുന്നേറിയിരിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം വളരെ ഉന്നതമായ വിജയം, അതുപോലെ കുട്ടികളുടെ ഭാവി ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇവയെല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെപ്പോലെയുള്ള ആളുകൾ ഒരു സാധാരണ ഗവൺമെൻറ് വിദ്യാലയങ്ങളിലൂടെ പഠിച്ച് വളർന്ന് ഇന്ന് എഞ്ചിനീയറും മറ്റു പ്രൊഫഷണൽ ജോലികളൊക്കെ ഉള്ളവരൊക്കെ ആയി മാറിയവരാണ് പലരും, എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ. അതുകൊണ്ട് ഇന്ന് ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 3 വർഷങ്ങളിൽ മാത്രം നിരവധി പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു. 100 കണക്കിന് പുതിയ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിട്ടു. കിഫ്ബി പദ്ധതി പ്രയോജനപ്പെടുത്തി 137 സ്കൂളുകൾക്ക് 5 കോടി രൂപയും 166 സ്കൂളുകൾക്ക് 3 കോടി രൂപയും 173 സ്കൂളുകൾക്ക് 1 കോടി രൂപയും നൽകി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. കൂടാതെ 5 കോടി പദ്ധതിയിൽ 4 സ്കൂളുകളും 3 കോടി പദ്ധതിയിൽ 220 സ്കൂളുകളും 1 കോടി പദ്ധതിയിൽ 273 സ്കൂളുകളും നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇതിൽ 260 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം 2021 ശേഷമാണ് പൂർത്തിയായത്. കിഫ്ബി പദ്ധതി പ്രകാരം 973 സ്കൂളുകൾക്കാണ് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് നൽകിയത്. ഇതുകൂടാതെ പ്ലാൻ സ്കീം, നബാർഡ് സ്കീം, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പദ്ധതികൾ, ജനപ്രതിനിധികളുടെ ആസ്തി വികസന പദ്ധതികൾ തുടങ്ങി വ്യത്യസ്ത ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയും സ്കൂൾ കെട്ടിടങ്ങൾ തുടർച്ചയായി നിർമ്മിക്കുവാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാർ മേഖലയിലെ കെട്ടിടങ്ങൾക്കൊപ്പം എയ്ഡഡ് സ്കൂളുകളെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാമ്പത്തികമായി സഹായിച്ചു. സ്കൂൾ ഇടങ്ങളെ ഏറ്റവും മെച്ചപ്പെട്ടവയാക്കി മാറ്റിയെടുക്കുന്ന ഈ നിർമ്മാണ പദ്ധതികൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറച്ചൊന്നുമല്ല സഹായിക്കുന്നത്. നവീന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ
എന്നും മുന്നിൽ തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. ഡിജിറ്റൽ വിടവില്ലാതെ എല്ലാ കുട്ടികൾക്കും സാങ്കേതികവിദ്യ സൗഹൃദമായി വിദ്യാഭ്യാസമൊരുക്കുന്നതിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സാമ്പത്തിക, സാമൂഹിക, ലിംഗപരമായ വിവേചനങ്ങളില്ലാതെ എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തികഞ്ഞ ജാഗ്രതയോടെയാണ് കേരളം പ്രവർത്തിച്ചു വരുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ ഹൈടെക് വൽക്കരണത്തിൻ്റെ ഭാഗമായി 135,551 ലാപ്ടോപ്പുകൾ, 69,945 പ്രോജക്ടറുകൾ, 43,250 മൗണ്ടിങ്ങുകൾ, 23,098 സ്ക്രീനുകൾ, 4,609 പ്രിൻ്ററുകൾ, 4,515 ടി വി, 4,578 ക്യാമറകൾ, 4,720 വെബ് ക്യാമറകൾ എന്നിവ ഇതിനകം സൗജന്യമായി പൊതുവിദ്യാലയങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പട്ടികവിഭാഗം കുട്ടികൾക്കും 10-12 ക്ലാസ്സുകളിലെ പട്ടികജാതി വിഭാഗം കുട്ടികൾക്കുമായി 45,000-ത്തിലധികം കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തു. മലയോര പിന്നാക്ക മേഖലകളിൽ 45,710 ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തതും എടുത്തു പറയേണ്ടതാണ്. അതെ, മികച്ച സാങ്കേതിക സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കി മാതൃകയാവുകയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം. ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളുകൾ ദേശീയ തലത്തിൽ തന്നെ മാതൃകയാണ്. അന്തർദേശീയ ലെവലിൽ പോലും ഇവ ശ്രദ്ധിക്കപ്പെടുന്നു. നമ്മുടെ വിദ്യാലയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും വളരുവാനുമുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, അമ്മമാർക്കും പുതിയ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുകയാണ് കേരളം. രണ്ടായിരം ഹൈസ്കൂളുകളിലുള്ള 300,000 അമ്മമാർക്ക് സൈബർ സുരക്ഷാ ബോധവൽക്കരണം നൽകി. വ്യാജ വാർത്തകൾ കണ്ടെത്താനും തിരിച്ചറിയാനും സഹായിക്കുന്നതിനോടൊപ്പം ഇന്റർനെറ്റിലെ ചതിക്കുഴികൾ തിരിച്ചറിയാനും പ്രാപ്തരാക്കുന്ന പരിശീലനമാണ് ഇങ്ങനെ നൽകിയത്. ഓണപ്പരീക്ഷ കഴിഞ്ഞാലും പാഠപുസ്തകം ലഭിച്ചിട്ടില്ല എന്ന പരാതി ഇന്നൊരു പഴങ്കഥയാണ്. കൃത്യമായി എത്തുന്ന പാഠപുസ്തകങ്ങൾ സ്കൂളിലെ പഠനാന്തരീക്ഷം ഏറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ ഗോത്രഭാഷകളിലേക്കും പുസ്തകങ്ങൾ തയ്യാറാക്കി ഇറക്കുന്നുണ്ട്. കൂടാതെ ബ്രെയ്ലി ലിപിയിലുള്ള പുസ്തകങ്ങളും ലാർജ് പ്രിന്റ് ബുക്കുകളും വിതരണം ചെയ്യുന്നു. അക്കാദമിക നിലവാരത്തിൽ വലിയ പുരോഗതിയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം കൈവരിച്ചിരിക്കുന്നത്. ഓരോ കുട്ടിക്കും വ്യക്തിഗത ശ്രദ്ധ നൽകി മികവിൻ്റെ പാതയിലേക്ക് അവരെ നയിക്കാൻ ഉതകുന്ന ഒരു മികച്ച അക്കാദമിക പദ്ധതിയിലൂടെയാണ് നമ്മൾ മുന്നേറുന്നത്. മാറുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകത പരിഗണിച്ച് രൂപപ്പെടുത്തിയ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 പിന്നിട്ട കാലങ്ങളിൽ നാം കൈവരിച്ച നേട്ടങ്ങളെ നിലനിർത്തിക്കൊണ്ട് നവകേരള സൃഷ്ടിക്കായുള്ള ജ്ഞാന സമൂഹത്തിൻ്റെ രൂപപ്പെടുത്തലിന് ലക്ഷ്യം വയ്ക്കുന്നു. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഓരോ കുട്ടിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നാം ലക്ഷ്യം വയ്ക്കുന്നു. ഇത് പ്രീ പ്രൈമറി തലം മുതൽ തുടങ്ങുന്ന ഒരു പ്രക്രിയയാണ്. 600-ലധികം പ്രീ പ്രൈമറി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പരിപാടിയാണ് വർണ്ണക്കൂടാരം. 1-2 ക്ലാസ്സുകളിൽ അടിസ്ഥാന ഗണിതശേഷി വികസിപ്പിക്കുവാൻ ഉല്ലാസ ഗണിതം, 3-4 ക്ലാസ്സുകൾക്ക് ഗണിത വിജയം, 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ അടിസ്ഥാന ഭാഷാശേഷി കൈവരിക്കുന്നതിനായി വായന ചങ്ങാത്തം തുടങ്ങി 12-ാം ക്ലാസ് വരെ നീളുന്ന നിരവധി പ്രത്യേക പരിപാടികളിലായി വ്യാപിച്ചു കിടക്കുകയാണ് അക്കാദമിക മികവിനു വേണ്ടിയുള്ള
നമ്മുടെ ശ്രമങ്ങൾ. കുട്ടികളെ ഗവേഷണ തൽപരരാക്കുന്നതിനും അവരിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനുമായി നടപ്പാക്കിയ പദ്ധതിയാണ് ടിങ്കറിംഗ് ലാബുകൾ. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ് തുടങ്ങിയവ കുട്ടികൾ ഇവിടെ പരിചയപ്പെടുന്നു. സമഗ്ര ശിക്ഷ കേരളം, SIET എന്നിവയുടെ സേവനവും വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിൽ നിർണായക സ്വാധീനമാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി SIET വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അധ്യാപകരിലേക്കും കുട്ടികളിലേക്കും എത്തിക്കുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതോടൊപ്പം തന്നെ വളരെയധികം വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. പ്രതിഭാപോഷണ പരിപാടികൾ, പ്രത്യേകിച്ചും ശാസ്ത്രത്തിൽ പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ശാസ്ത്ര പഠനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാകുന്ന ഒട്ടനവധി പരിപാടികൾ, ഉദാഹരണത്തിന് പുതിയ സാങ്കേതിക വിദ്യകളിലുള്ള പരിശീലനം, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നാനോ ടെക്നോളജി, അതുപോലെ ബയോ ഇൻഫർമാറ്റിക്സ്, ഇങ്ങനെ വ്യത്യസ്തമായ പുതിയ സാങ്കേതിക വിദ്യകൾ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുക, അധ്യാപകർക്കും അതിനെ പരിചയപ്പെടുത്തുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ഏർപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നവസാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന പരിപാടിയാണ് ടെക് ടാലൻറ്റ്. ദൃശ്യ സാങ്കേതിക വിദ്യയിൽ പ്രത്യേക പരിശീലനത്തിന് വിഷ്വൽ ടാലൻറ്റ് പദ്ധതിയുണ്ട്. അധ്യാപക ശാക്തീകരണത്തിന് ET ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നു. കുട്ടികളുടെ ചലച്ചിത്രമേള സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ സർഗശേഷികളെ പരിപോഷിപ്പിക്കുന്നതിലും SIET ശ്രദ്ധിക്കുന്നു. കൂടാതെ എഡ്യൂടെക് റിസർച്ച് ജേണൽ, എഡ്യൂക്കേഷൻ ടെക്നോളജി അന്താരാഷ്ട്ര സെമിനാർ, ഉന്നത നിലവാരമുള്ള ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് വീഡിയോ പാഠഭാഗങ്ങൾ, ഗോത്രഭാഷയിൽ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തുടങ്ങിയവയും SIET സംഭാവനകളാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ കായിക പരിശീലനത്തിന് ഹെൽത്തി കിഡ്സ് വീഡിയോകൾ SIET മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവുമായിരിക്കണം വിദ്യാഭ്യാസം എന്നതാണ് കേരളത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടുതന്നെ കരുതലിൻ്റെ കരങ്ങൾ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളിലേക്കും നീണ്ടു ചെല്ലുന്നുണ്ട് എന്നുറപ്പുവരുത്തുകയാണ് നമ്മൾ. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠന പിന്തുണയ്ക്കായി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് വീടുകളിൽ തുടരുന്ന ഇത്തരം കുട്ടികൾക്കായി സമഗ്ര ശിക്ഷ കേരളയുടെ സഹകരണത്തോടെ ഓൺലൈൻ ക്ലാസുകൾ, ചങ്ങാതിക്കൂട്ടം തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതരായ അധ്യാപകരും വിദ്യാർത്ഥികളും നേരിടുന്ന വായനാ പ്രതിസന്ധിക്ക് പരിഹാരമായി ശ്രുതിപാഠം എന്ന ഓഡിയോ ലൈബ്രറി പൂർത്തിയാക്കി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി 1486 സ്പെഷ്യൽ കെയർ സെൻ്ററുകൾ ആരംഭിച്ചു. ഗോത്രവിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പഠനത്തിൽ പ്രത്യേക പിന്തുണ നൽകാൻ 60 ഊരുവിദ്യാകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന ഏകദേശം 300 സ്പെഷ്യൽ സ്കൂളുകൾക്ക് 45 കോടി രൂപയുടെ സ്പെഷ്യൽ സ്കൂൾ പാക്കേജ് അനുവദിച്ചു. കാഴ്ച പരിമിതരായ കുട്ടികളുടെ പരിശീലനത്തിനായി ശാരദ ബ്രൈലി റൈറ്റർ, ശ്രവണ പരിമിതരായ വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന് മുദ്രികാ പഠനം, അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് റോഷ്നി പദ്ധതി തുടങ്ങിയവയും നടപ്പിലാക്കി. പ്രകൃതി തന്നെ പാഠപുസ്തകം എന്ന ആശയം പ്രയോഗത്തിൽ വരുത്തുന്ന വിവിധ പരിപാടികളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്നത്. കുട്ടികളെ പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി സംരക്ഷകരും ആക്കി രൂപപ്പെടുത്തുവാനും ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാനും സഹായിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ. വൃത്തിയും വെടിപ്പുമുള്ള ജീവിത പരിസരത്തിൻ്റെ പ്രാധാന്യം കുട്ടികൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിലപ്പെട്ട പാഠങ്ങളും പൊതുവിദ്യാലയങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നു. വിദ്യാലയത്തിലെത്തുന്ന ഒരു കുട്ടിയും
വിശന്നിരുന്നുകൂടാ എന്ന ഉറച്ച നിശ്ചയത്തോടെ ഏറ്റവും മികച്ച ഉച്ചഭക്ഷണം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് നൽകിവരുന്നു. പരമാവധി പച്ചക്കറികളും സമീകൃത ആഹാര ചേരുവകളും ഉൾക്കൊള്ളിച്ചാണ് അവർക്കുള്ള ആഹാരം തയ്യാറാക്കുന്നത്. കല ആസ്വാദനത്തിൻ്റെയും അറിവിൻ്റെയും അനന്ത സാധ്യതകളിലേക്ക് കുട്ടികളെ നയിക്കാനുതകുന്ന സ്കൂൾ ചലച്ചിത്രോത്സവങ്ങൾ എടുത്തു പറയേണ്ട മറ്റൊരു പരിപാടിയാണ്. മാറിയ കാലത്തെ വെല്ലുവിളികൾ നേരിടുന്നതിന് അധ്യാപക സമൂഹത്തെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അധ്യാപകർക്ക് മികച്ച പരിശീലനങ്ങൾ നൽകിവരുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ ഈ പരിശീലന പരിപാടി ഏറെ സഹായകരമാകുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അവരുടെ കലാവാസനകൾക്കും സർഗശേഷികൾക്കും പരമാവധി പ്രോത്സാഹനവും പരിപോഷണവും അവസരവും ഒരുക്കുന്നുണ്ട് കേരളത്തിൽ. പഠനം വിരസമാകാതെ സ്കൂൾ കാലം ആസ്വാദനത്തിൻ്റെയും മാനസികോല്ലാസത്തിൻ്റെയും നാളുകളാക്കാനും അറിവിൻ്റെയും ജീവിതവീക്ഷണങ്ങളുടെയും സഹവർത്തിത്വത്തിൻ്റെയും വിശാല ലോകത്തിലേക്ക് കുട്ടികളെ നയിക്കുവാനും ഇത്തരം പാഠ്യേതര പ്രവർത്തനങ്ങൾ വഴി തുറക്കുന്നു. ഈ വിധം ഉന്നത മൂല്യങ്ങളും നിലവാരവും പുലർത്തി മുന്നേറുന്ന നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുരുന്നുകൾക്ക് സ്വാഗതമോതുകയാണ് പൊതുസമൂഹം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം. ഇതൊരു ഉത്സവമാക്കാം, നമ്മളെല്ലാവരും കൂടെ ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ രസകരമായ ഈ ഒരു പഠന കളരിയിലേക്ക് വീണ്ടും വരുമ്പോൾ സന്തോഷത്തിൻ്റെ പുതു നിറങ്ങൾ പകരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പുതിയ സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പുതിയൊരു മേച്ചിൽപ്പുറം, പുതിയൊരു കളിത്തട്ടം, പുതിയ കൂട്ടുകാർ, പുതിയ പുസ്തകങ്ങൾ, പുതിയ അധ്യാപകർ, പുതിയ സ്ഥലം, പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ലോകം, ഈ പുതിയ മാറിയ ലോകത്തിന് വേണ്ടി നിങ്ങളെ സ്വയം വാർത്തെടുക്കാനുള്ളൊരു അവസരം, ഇതിനെല്ലാമായിട്ടാണ് ഈ വിദ്യാഭ്യാസം നിങ്ങൾക്ക് വരുന്ന പല വർഷങ്ങളായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് സ്വയം ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഓരോ വ്യക്തിത്വങ്ങളായി മാറട്ടെ, അതുവഴി ഈ രാഷ്ട്രനിർമ്മാണത്തിന് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എത്രയും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളെ, പുതിയ കുപ്പായമൊക്കെ ഇട്ട് ബാഗുമൊക്കെ പിടിച്ച് സന്തോഷത്തോടെ സ്കൂളിലെത്തിയിരിക്കുകയാണ് എല്ലാവരും, അല്ലേ? എല്ലാവരും മിടുക്കരായി പഠിക്കണം, ഒപ്പം പാട്ടുപാടുകയും ചിത്രം വരയ്ക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ വേണം. കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും. നന്നായി വരട്ടെ. ഗോഡ് ബ്ലെസ്. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ സ്കൂൾ റെഡിയായി കഴിഞ്ഞു, പഠിക്കേണ്ട പുസ്തകങ്ങൾ റെഡിയായി കഴിഞ്ഞു, പഠിപ്പിക്കേണ്ട അധ്യാപകർ പരിശീലനമൊക്കെ കഴിഞ്ഞ് അവരും തയ്യാർ. പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതുപോലെ തന്നെ പഠനത്തോടൊപ്പം കലകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക, കലകൾ ആസ്വദിക്കാൻ പഠിക്കുക, അതിനൊരു സെപ്പറേറ്റ് എൻഡിറ്റി അല്ലാതെ നമ്മുടെ പഠനത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കാൻ മാക്സിമം ശ്രമിക്കണം. കലാപ്രവർത്തനങ്ങൾ മൂലം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന് അത് നമ്മളെ യൂണിവേഴ്സലായിട്ട് അടുപ്പിക്കും. നമ്മളെ സ്നേഹിക്കാനും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാനും ഈ കലകൾ നമ്മളെ ഒത്തിരി സഹായിക്കും. എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് കളിക്കുകയും വായിക്കുകയും പഠിക്കുകയും എല്ലാം വേണം. ഇനി നമുക്ക് മുമ്പിലുള്ളത് വലിയൊരു ലോകമാണ്. എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ല ഒരു പഠനത്തിൻ്റെ കാലം ആശംസിക്കുന്നു. ഒരു കവിതയിലെ നാല് വരി ചൊല്ലി ഞാനും ഈ കൂട്ടത്തിൽ കൂടുന്നു. ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. അതെ, വീണ്ടും ഒരു പ്രവേശനോത്സവത്തിൻ്റെ ആരവങ്ങൾ ഉയരുമ്പോൾ നമുക്ക് ആശംസിക്കാം, അക്ഷരലോകത്ത് മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉയരങ്ങൾ കീഴടക്കട്ടെ നമ്മുടെ കുട്ടികൾ.